നമസ്കാരം, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളി ആരാധകർ എത്രത്തോളം നിലവാരം പുലർത്തിയ മത്സരമായിരുന്നു അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ ഫാൻ സെലിബ്രേഷൻ കോട്ട്സിലേക്ക് നമുക്ക് എടുത്താൽ തന്നെ നമുക്കറിയാൻ സാധിക്കും മലയാളി ഫാൻസ് ആരാധകർ എത്രത്തോളം അവരുടെ ഫാൻസുകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സെലിബ്രേഷൻ മികവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിശകലനം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് രസകരമായ കാര്യങ്ങളും കൂടി പങ്കിടാനുണ്ട്. ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് റിവ്യൂ വീഡിയോ ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ കൂടി ഫാൻസിൻ്റെ ആ സെലിബ്രേഷൻ വളരെ രസകരമായത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് തന്നെ എത്രയോ ഫാൻസുകൾ അവിടെ എത്തി അണ്ടർ 17 വേൾഡ് കപ്പിന് കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയത് വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. അണ്ടർ 17 വേൾഡ് കപ്പ് കാണാൻ മഞ്ഞ നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞപ്പോൾ ബ്രസീൽ ജേഴ്സിയാണ് എന്ന് വിചാരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ള താരങ്ങൾ നോക്കി നിന്നപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയുടെ ജേഴ്സി ആയിരുന്നു ഓരോ ഫാൻസും അണിഞ്ഞിരുന്നത്. വളരെ രസകരമായ ഒരു സെലിബ്രേഷൻ രീതി തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ അത്രയ്ക്ക് നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഫാൻസിൻ്റെ ആ നീക്കം അവിടെ കണ്ടത്. മറ്റൊരു സെലിബ്രേഷനുകൾ യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റുകൾ ഓണാക്കി സെലിബ്രേഷൻ ചെയ്തത് ലോക നിലവാരത്തെ തന്നെ ഉയർത്തിയ ഒരു ഘട്ടമായി മാറുകയായിരുന്നു അണ്ടർ 17 വേൾഡ് കപ്പിൽ മലയാളി ആരാധകർ ചെയ്ത ഒരു കാര്യം. ഇപ്പോൾ രണ്ട് ദിവസം ഇന്നലെ നടന്ന വേൾഡ് കപ്പിലൊന്നും ഫാൻസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള സെലിബ്രേഷനുകളോ സൗണ്ടോ പുറപ്പെടുവിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് കൊച്ചി സ്റ്റേഡിയത്തിൽ സംഭവിച്ചു എന്നത് നമുക്ക് എല്ലാവർക്കും അഭിനന്ദനമായ ഒരു നിമിഷമാണ്. ഫാൻസിൻ്റെ കോൺടാക്റ്റും അവരുടെ എല്ലാ സെലിബ്രേഷൻ രീതികൾക്കും നമുക്ക് തീർച്ചയായും അഭിനന്ദനമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഫാൻസിൻ്റെ സെലിബ്രേഷൻ രീതികൾക്കൊപ്പം നമുക്ക് കേട്ടെടുക്കാൻ സാധിച്ചിരുന്നു വളരെ റോറിംഗ് ആയിട്ടുള്ള സൗണ്ട്. ഇത് ബ്രസീൽ ആരാധകർ അല്ലെങ്കിൽ ബ്രസീൽ മത്സരാർത്ഥികൾക്ക് വളരെ ഉണർവ് നൽകുകയുണ്ടായി എന്ന് വളരെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ആരാധകരുടെ ആ സപ്പോർട്ട് ബ്രസീൽ എന്ന ടീമിനാണ് മുഴുവൻ ലഭിച്ചത് എന്നും നമുക്ക് പറയാം. സ്പെയിൻ ആദ്യ ഗോൾ നേടിയപ്പോൾ സ്പെയിനിൻ്റെ കുറച്ച് ഫാൻസ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അത്രയ്ക്ക് സപ്പോർട്ട് അവർക്ക് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം സ്പെയിൻ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നത്. കളിയിൽ മാത്രമല്ല ഫാൻസിൻ്റെ സപ്പോർട്ടിലും ഉണ്ട് കാര്യം എന്ന് മലയാളി ആരാധകർ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിന് 2 ഗോളുകൾ തിരിച്ചടിച്ച് വിജയം കൈവരിക്കാൻ സാധിച്ചു. നമുക്ക് പറയാനുള്ളതൊന്നുമില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ലോക നിലവാരത്തിൽ തന്നെ മുൻപിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വേൾഡ് കപ്പ് അണ്ടർ 17 വേൾഡ് കപ്പ് ബ്രസീൽ വേഴ്സസ് സ്പെയിൻ മത്സരം കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷാത്മകമായി എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.